കായംകുളം പെരുമ്പള്ളി ശ്രീലക്ഷ്മി വിനായക ക്ഷേത്രം 12-ാമത് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. അമൃതാനന്ദമയി മഠം വള്ളിക്കാവ് സ്വാമി വേദാമൃതാനന്ദപുരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. കായംകുളം പെരുമ്പള്ളി ശ്രീലക്ഷ്മി വിനായക ക്ഷേത്രം 12-ാമത് ഭാഗവത സപ്താഹയജ്ഞത്തിനാണ് തുടക്കമായത്. അമൃതാനന്ദമയി മഠം വള്ളിക്കാവ് വേദാമൃതാനന്ദപുരി ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രത്യേകിച്ച് ഇവിടെ സജീവൻ ശാന്തി തുലാവർഷവും വിനായക ചതുർത്ഥിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് സപ്താഹയജ്ഞം നടത്താറ്. അതിൻ്റെ ഉപൃത സ്നാനമല്ല, ചതുർത്ഥി ദിവസമാണ്. ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ആ ഒരു ഇത് ചടങ്ങുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സപ്താഹമാണ് ഇവിടെ നടക്കുന്നത്. ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി കണ്ണമംഗലം ഇല്ലം സുരേഷ് നമ്പൂതിരി വിഗ്രഹപ്രതിഷ്ഠയും ക്ഷേത്രം മേൽശാന്തി പ്രവിലാൽ കൊടിയേറ്റ് കർമ്മവും പ്രിയതമാത്താച്ചയിൽ ഗണേശ വിഗ്രഹ സമർപ്പണവും അനില സജീവ് ആചാര്യവരണവും നിർവഹിച്ചു. ചൈതന്യപൂർണമായിരിക്കുന്ന ഒരു സുദിനമാണ് വിനായക ചതുർത്ഥി ദിനം. ഈ വിനായക ചതുർത്ഥി ദിനത്തില് ഭക്തനും ഭഗവാനും ഒന്നാണ് എന്ന ചിന്തയിൽ ഭഗവാനോടൊപ്പം ആ സാഗരത്തിലേക്ക് നമ്മൾ മുങ്ങിത്താഴുന്ന സമയത്ത് ചടങ്ങിൽ ക്ഷേത്രം ചെയർമാൻ സജീവൻ, കൃഷ്ണറാം പുന്നപ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കായംകുളം.